ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേരാണ് ത്രീ വീലർ മെക്കാനിക്കൽ. അപ്പം അതിൻ്റെ വണ്ടി പോയി കിടന്ന ഒരു വണ്ടി എങ്ങനെ നമ്മളത് വെറൈറ്റി ആക്കി, അതായത് ലൈറ്റ് സെറ്റ് അതിൻ്റെ ഒരു പുതുമയാക്കി നമ്മൾ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എങ്ങനെ പൊടിഞ്ഞു കിടന്ന ഒരു വണ്ടി, എങ്ങനെ പെയിൻറ്റോളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മൊത്തം കുഴിത്തുരുമ്പായിരുന്നു, വണ്ടി എങ്ങനെ പുത്തനാക്കിയിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് ഈ വണ്ടി നമ്മുടെ യൂട്യൂബ്, അതായത് നമ്മുടെ ഒരു പേഷ്യൻ നമ്മളെ വിളിച്ച് വണ്ടി കാണിക്കുകയും എടുക്കുക, അതായത് വീഡിയോ ഇട്ട് തരികയും അതുപോലെ തന്നെ ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഇട്ട് തരികയും ഒക്കെ കാണിച്ച് നമ്മുടെ എടുക്കുന്നത് അവർ വണ്ടി എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ അവർ പറഞ്ഞത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല, എടുത്തിട്ടില്ലെന്നും പറഞ്ഞാണ് നമ്മുടെ അടുക്ക വീഡിയോ ഒക്കെ ഇട്ടതും എടുത്തതും. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ പ്ലാറ്റ്ഫോം പോയിട്ടുണ്ട്, മൊത്തം പോയി കിടക്കുന്ന വണ്ടി പെയിൻറ്റോളത്തിൽ കിടക്കുന്ന വണ്ടി, മൊത്തം ഇത് കുഴിത്തുരുമ്പാണ്, ഇതിൻ്റെ അകമെല്ലാം മൊത്തം ദ്രവിച്ചിരിക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ അഴിക്കാനും എടുക്കാനൊക്കെ ഒരുപാട് നമ്മൾ പാടുപെട്ടതാണ് ഈ വണ്ടി. അതിൻ്റെ മൊത്തത്തിലുള്ള രൂപങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഒത്തിരി വീഡിയോയിൽ എന്താകുന്നതുകൊണ്ട് നമ്മൾ ഓടിച്ചാണ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ വരുന്നത്. ആദ്യത്തെ ഒരു ഘട്ടമെന്നുള്ള രീതിയിൽ നമ്മളിത് എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലാറ്റ്ഫോമും പുറകോശവും ഇത് ഈ ഡോറൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നും തോന്നത്തില്ല. ഇത് മൊത്തം കുഴിത്തുരുമ്പ് പിടിച്ചത് പോയിരിക്കുക, മൊത്തം പൊട്ടിയിട്ടിത് ഷേപ്പാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ പുറകോശം ബമ്പറും കാര്യങ്ങളും എല്ലാം പൊടിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അഴിക്കാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടതൊക്കെ ഇതിൻ്റെ അകത്ത് വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ആദ്യമേ തന്നെ വീഡിയോ കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല വീഡിയോ കാണാൻ നല്ല ഓളങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. വണ്ടി പണിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അത് കാണിക്കാം, നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ. ഇത് കാണുന്നുണ്ട് നമുക്കൊരു കുഴപ്പം കാണും, അവർക്കും അവത്തം പറ്റി വണ്ടി എടുത്തതാണ്. അപ്പോൾ ഒരുപാട് പണി. അതുപോലെ തന്നെ ഈ ഫ്രെയിമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയിട്ട് ഈ ഗ്ലാസ്സൊക്കെ അതിൻ്റെ അകത്ത് പുട്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കത് കാണിക്കാം. അതുപോലെ തന്നെ ഫ്ലാറ്റ്ഫോം ഒക്കെ കണ്ട് നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ ഈ ഫ്ളാറ്റ്ഫോം ഒക്കെ അറിയാൻ വയ്യാത്തവരൊക്കെ പോയി പെട്ടുപോയി എടുക്കുന്നതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ അടിയെന്ന് പറഞ്ഞാൽ ഫ്ളാറ്റ്ഫോം കുത്തതായിരിക്കും, പക്ഷേ ഫ്ളാറ്റ്ഫോമിൻ്റെ അടിവശമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മാറത്തില്ല. ഇതിൻ്റെ അടിയല്ല, ഇതേ വെച്ച് തന്നെ ക്യാബിനൊക്കെ ഭയങ്കര ഡോറ് തുറന്നു തുറന്നു പോവുക. അതിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ ഡോറ് തുറന്നു പോവുക, ക്യാബൻ പുറയിൽ ഇടിക്കുക, ഒരു ബലമില്ല വണ്ടിക്ക്. നമ്മുടെ അടുക്ക കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി അത് കണ്ട ഈ ഷേപ്പൊക്കെ ഇവിടെ എല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഷേപ്പൊക്കെ അതുപോലെ തന്നെ നമ്മൾ പണിഞ്ഞ് നല്ല വൃത്തിയാക്കി എങ്ങനെ പണിഞ്ഞു കൊടുക്കുക ആ രീതി ബലമാക്കി പുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പണിഞ്ഞെടുക്കുന്നത്. ഈ ക്യാബിൻ്റെ അതിൻ്റെ ഇവിടെ വന്ന് ഇടിക്കുകയൊക്കെയാണ്. ഡോറായതിനെ ക്യാബ് ഡോറ് തുറന്നു പോകുക, അതിൽ ക്യാബിന് ഇടിക്കുന്ന കാരണം ഡോറ് കിടക്കത്തില്ല. അതിൻ്റെ ഇതിൻ്റെ അടിയെല്ലാം പൊടിഞ്ഞു കിടക്കുന്നതുണ്ട്. ഇത് പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ട കട്ടിയുള്ള തകിട് വെച്ച് ഇതെല്ലാം ഷേപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അതായത് വീഡിയോ ഒത്തിരി ഓടിച്ച് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും വീഡിയോ, അതുകൊണ്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചിരിക്കുന്ന ഒത്തിരി ഇപ്പം നല്ല പണിയായതുകൊണ്ട് എങ്ങനെ ആയാലും ഒത്തിരി സമയം എടുത്ത് ഇത് പണിഞ്ഞു വരാൻ. അപ്പോൾ ഒരുപാട് വീഡിയോകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ടേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മിക്കാറും ചെറിയ വീഡിയോകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഓരോ പണിയുന്ന വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഇവിടെ എല്ലാം മൊത്തം പോയിട്ട് ഒരുത്തനാ പണിയാൻ വിളിച്ചുകൊണ്ട് വന്നവനാണെങ്കിൽ ഇട്ടിട്ട് പോയി. ഇതിൻ്റെ അകത്ത് നാലോ അഞ്ചോ പണിക്കാരെ നിർത്തിയാണ് നമ്മളിതിൻ്റെ പണി തീർക്കുക. നമുക്ക് അതുപോലെ പണി കയറി കിടക്കുന്നതുകൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തെങ്കിൽ ഇതെല്ലാം വൃത്തിയായി പോകത്തുള്ളൂ. അപ്പോൾ പണിക്കാരെ നിർത്തി നമ്മളതിൻ്റെ കാശ് കുറച്ച് ഇതിൻ്റെ അകത്തെല്ലാം പോയതാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഓടിച്ചിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ഷേപ്പുകളും കാര്യങ്ങളും ഇതെല്ലാം തട്ട് കണ്ടോ, തട്ട് മാറുന്നിടം മൊത്തം തകിടിട്ട് നമ്മൾ വന്നെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാം പൊടിഞ്ഞിരിക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണുമോ, അറിയത്തില്ല. നമ്മൾ ആദ്യമേ വണ്ടി കാണിച്ചപ്പോൾ കണ്ടില്ല, മൊത്തം ഒരു കുഴപ്പമില്ല എങ്ങും. ഇതെൻ്റെ ഡോറുകളെല്ലാം പൊട്ടിച്ച് നമ്മൾ ചെയ്യുന്ന വീടുകൾ. അതുപോലെ തന്നെ എൻ്റെ ഇത് കണ്ടില്ല, ഇതിൻ്റെ അകത്ത് നിന്ന് ഇവിടെ ഈ സൈഡെല്ലാം നമ്മൾ പണിഞ്ഞ് വൃത്തിയാക്കി ഈ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡെല്ലാം, അതായത് ഫ്രണ്ടിലത്തെ തട്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഈ ഫ്രെയിമെല്ലാം നമ്മൾ പോയി കിടന്നിട്ടെല്ലാം ഷേപ്പാക്കി ചെയ്യുന്ന പണി. അടിയിലത്തെ കണ്ട അങ്ങ് വരെ നമ്മൾ മാറിയിരിക്കുക. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യുടെ അവിടെ വരെ നമ്മൾ മാറിയിരിക്കുക. അത് ഓടിച്ച് കാണിക്കുന്നതുകൊണ്ട് വീഡിയോ ഓടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് നിർത്താനും പറ്റത്തില്ല. ഇതതുപോലെ തന്നെ ഈ ബോഡി വെച്ച് ആദ്യമായിട്ട് ബോഡി കൊണ്ടുവന്ന് പണിയുന്നവരാണ് ഈ ബോഡി പൊട്ടിച്ച് നമ്മൾ വെളിയിലെടുത്ത് വെച്ചിട്ടേ ബോഡി തട്ടടിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസത്തെ പണി ഇത് പൊട്ടിച്ച് നമ്മൾ വെളിയിലോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം ബോൾട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ എവിടെയൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. തകിടെല്ലാം വെച്ച് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കിടന്ന് ഒരുപാട് പാടുപെടുന്നൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്താണ്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ഒരുപാട് ലെങ്താണ്ടെന്ന് വെച്ചാൽ വീഡിയോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓടിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. അത് എന്തുമാത്രം മനസ്സിലാകുമെന്ന് നമുക്കറിയത്തില്ല. എന്നാലും മനസ്സിലാക്കി പ്രഷറ് വിലയിരുത്തുക. അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൻ്റെ കണ്ട് പുറകിലത്തെ ബോഡി മൊത്തം പോയതാണ്, കുഴിത്തുരുമ്പെടുത്ത് കണ്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ മൊത്തം ബലം പോലും ഇല്ല, കിടന്ന് ആട്ടമാണ് ഈ ബോഡിയൊക്കെ. നമ്മൾ അവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോഡി, അവരിവിടെ കാണുന്നെങ്കിൽ നമ്മൾ മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകട്ടെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ
ഇത് ആട്ടമാണ്. അതായത് നമ്മൾ ആംഗ്ലെയർ കൊടുത്ത് ഇത് ബലപ്പെടുത്തി എങ്ങനെ ചെയ്യാവോ ആ രീതിയിലാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് ബലപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഇവർക്കാണെങ്കിൽ ഈ പൈപ്പുകളൊന്നും നമ്മൾ ചെറിയ പൈപ്പൊക്കെ ഇട്ടെങ്കിലേ വണ്ടിക്ക് വെയിറ്റ് കുറയത്തുള്ളൂ, അതുപോലെ തന്നെ ബലമാവത്തുള്ളൂ. ഇതും ബലമുണ്ടെന്നല്ല, ഇത് ഭയങ്കര വെയിറ്റാണ്. അതുപോലെ ആ പൈപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വേറെ ആക്കി, അതായത് ഇപ്പോൾ ആംഗ്ലെയർ അടിച്ചതൊക്കെയാണ് കാണിക്കുന്നത്. ബലപ്പെടുത്തി നമ്മുടെ കിട്ടുന്ന വണ്ടി ലാഭമായാലും നഷ്ടമായാലും നമ്മുടെ പണിയെന്ന് പറഞ്ഞാൽ വൃത്തിയാകുന്ന രീതിയിലാണ്. അവർ കൊണ്ടുപോയി ഇതുകൊണ്ട് ജീവിക്കണം, അതുപോലെ തന്നെ അവർക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരല്ലേ. അതേ രീതിയിലാണ് നമ്മുടെ പണി നമ്മൾ എടുത്തു വിടുന്നത്. നാളെ നമ്മളെ പ്രാകാനം അത് കൊണ്ടുപോയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാത്ത രീതിയിലാണ് വരത്തില്ല. അതേ രീതിയിലാണ് നമ്മൾ പണിഞ്ഞു വിടുന്നത്. ഇതിൻ്റെ മൊത്തം വർക്ക് നമ്മൾ ചെയ്യുന്ന ഇത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വീഡിയോ നമ്മൾ സ്പീഡിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ പുറവശമൊക്കെ ഡോറൊക്കെ പോയി കിടന്ന് അതെല്ലാം കുഴിപ്പിലും പൊടിച്ച് പോയി കിടന്ന ഡോർ ഇപ്പോൾ സ്പീഡിൽ കാണിച്ചുകൊണ്ട് അറിയുന്നില്ല. അതെല്ലാം നമ്മൾ ഡോറെല്ലാം പുതിയത് വെച്ച് അതിൻ്റെ ഷേപ്പിൽ തന്നെ എല്ലാം വെച്ച് ഇതെല്ലാം പണിഞ്ഞാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അതുപോലെ പണിയാണ്, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി പണിയുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. നമ്മൾ റേറ്റ് പറഞ്ഞ് പിടിക്കുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പണിയുന്ന ഭാഗങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ബില്ലിട്ട് പോയെങ്കിലേ ശരിയാകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇതിൻ്റെ അകത്ത് നമ്മളിലെ സിമെൻറ്റും മണ്ണും ഒക്കെ കുറയ്ക്കുന്ന പോലെ ഒന്നും പണി ഇതൊന്നും മാറ്റാൻ പറ്റുന്ന ഒരു പണിയല്ല മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും ഒക്കെ വരും പറഞ്ഞ്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ബാക്കി പണികളൊന്നും നമ്മൾ ചെയ്യത്തില്ല, ഈ റേറ്റിൻ്റെ അകത്ത് തന്നെ നിർത്തി പോകാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെ പണിയെടുക്കത്തില്ല. പിന്നെ വിളിച്ചിട്ട് ചോദിക്കും ഇന്ന പോലെ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് പോകണമെന്ന് ചോദിക്കും. ആ കാശിൻ്റെ അകത്ത് കഴിയുന്നുണ്ടേ, അത് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാശിൻ്റെ അകത്ത് നിർത്തി തന്നെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഈ റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് പലരും പല തവണ പറഞ്ഞിട്ടുണ്ട്, ആ റേറ്റിനകത്ത് നിന്നാൽ മതി, നമുക്ക് നിർത്തി ചെയ്യാൻ പറ്റും. നിർത്തി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വണ്ടി വൃത്തിയാകത്തില്ല, നമുക്ക് ഓടിച്ച് നടക്കാനും പറ്റത്തില്ല. നമുക്ക് വണ്ടി ഒരു 5-8 കൊല്ലത്തേക്കിന് വണ്ടിക്ക് 5 പൈസ വരാത്ത രീതിയിൽ പണിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ മുടക്കിയെങ്കിൽ മാത്രമേ അത് വൃത്തിയാകത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അകത്ത് പൈസയ്ക്ക് അത് തീരത്തുമില്ല, ചിലപ്പം കുറയും. കണ്ട ഈ സൈഡൊക്കെ എന്ന് ഇലക്ട്രിക് വെൽഡിങ് ചെയ്ത് മൊത്തം കുളമാക്കിയിട്ടിരിക്കുന്ന ഒരു സൈഡാണ് ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ശകലം പോലും വിലയില്ല. ക്യാബിനൊക്കെ ക്യാബിനും ആൻറ്റിലിൻ്റെ അവിടെ ഒക്കെ കിടന്ന് കിരികിരാന്ന് വെക്കും. അവിടെ എല്ലാം നമ്മൾ വിലത്തെ എല്ലാം ചെയ്ത് അതുപോലെ തന്നെ പുതിയ മോഡൽ ലൈറ്റ് സെറ്റ് എല്ലാം കയറ്റി അവർക്ക് കയറ്റണമെന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ. അപ്പം നമ്മൾ ആ പുതിയ മോഡൽ ലൈറ്റ് സെറ്റൊക്കെ കയറ്റി നമ്മൾ വണ്ടി എങ്ങനെ വൃത്തിയാകുമോ അത് പുറമേ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പക്ഷേ ഉള്ളിലത്തെ പരിപാടി നമ്മൾ വൃത്തിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് വൃത്തിയാകും. അതുകൊണ്ട് പുതിയ ലൈറ്റ് സെറ്റൊക്കെ കയറ്റി പുറയിൽ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതെല്ലാം വിലപ്പെടുത്തിക്കൊണ്ട് ബമ്പറൊക്കെ കയറ്റി വെച്ച് കറക്റ്റ് LED ലൈറ്റ് ട്രെയിലാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ സെറ്റപ്പാക്കി എല്ലാം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഫ്രണ്ടിലത്തെ നമ്മൾ ലൈറ്റ് സെറ്റ് ഇപ്പുറം എല്ലാം മാറി. അപ്പോൾ അത് 4-ാമത്തെ പണിക്കാരനാണ് ഇപ്പുറം നിൽക്കുന്നത്. നമ്മുടെ പഴയ ആൾ തന്നെ, പുള്ളിക്ക് പ്രായമായതുകൊണ്ട് നമ്മുടെ അടുക്കൽ പണിക്ക് വരുന്നില്ലായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടി പറ്റിയത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. ഈ പുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതല്ലേ ഇതിൻ്റെ അകമെല്ലാം നമ്മളെല്ലാം പോയി കിടന്ന സൈഡുകളെല്ലാം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈഡെല്ലാം പോയി കിടന്നതായിരുന്നു ഇതിൻ്റെ. ഇതെല്ലാം നമ്മൾ അതേ ഷേപ്പിൽ തന്നെ പാച്ച് വർക്ക് ചെയ്ത് വണ്ടി എങ്ങനെ പുത്തം പോലെ ആക്കാവോ അതുപോലെ ആക്കിയാണ് നമ്മളിവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരാത്ത രീതിയിലാണ് പാച്ച് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഉടായ്പ രീതിയിൽ പുട്ടിയിടുവോ അല്ല അങ്ങനെയൊക്കെ ഇട്ട് വിടുവോ ഒന്നുമല്ല നമ്മുടെ വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്യുന്ന വർക്ക് പൂർണ്ണമായിട്ട് നഷ്ടമായാലും നമ്മൾ അത് വൃത്തിയാക്കി കൊടുക്കുക എന്നാണ് നമ്മളെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുരുപ്പീരല്ല നമ്മുടെ വണ്ടി ഇവിടെ പണിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കണ്ടില്ല പുറയിലത്തെ ഡോറെല്ലാം പോയിട്ട് അതിൻ്റെ അതുപോലെ പഴയ തകിടൊന്നും അല്ല വെച്ച് പുറയിലത്തെ ഡോറിന് ചെയ്തിരിക്കും. പുതിയ തകിടൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പുറയിലത്തെയും ബാഗിലത്തെയും. അതുപോലെ തന്നെ ഡാഷ് നമുക്ക് അതിൻ്റെ പുതിയ മോഡൽ ഡാഷ് കയറ്റിയെങ്കിൽ മാത്രമേ അതിൻ്റെ മീറ്ററിൻ്റെ കാര്യങ്ങളും ലൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഡീസലിൻ്റെ എല്ലാം അറിയത്തുള്ളൂ. അതേ പഴയ മോഡൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ല ഇതിൻ്റെ അകത്ത് ബാറ്ററി ലൈറ്റ് കത്തുന്നുണ്ടോ അതോ ഓയിൽ ലൈറ്റ് കത്തുന്നുണ്ടോ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എയർ ലൈറ്റിൻ്റെയോ ഇതൊന്നും ഇതിൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെല്ലാം ഇതെല്ലാം പുതിയ വയറിംഗ് കിറ്റും കയറ്റി പുതിയ ഡാഷും എല്ലാം പിടിപ്പിച്ച് അതെല്ലാം പുത്തം വണ്ടി പോലെ തന്നെ. ഇത് പഴയ മോഡൽ ഡാഷ് ഒക്കെ ആയതേ വരുന്നത് അതിൻ്റെ വണ്ടിയെ ആയതുകൊണ്ട് മോഡലുണ്ടെങ്കിലും പഴയ മോഡൽ ഡാഷുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതിലൊന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക്. മിക്കവാറും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഓയിൽ ലൈറ്റ് കത്തുന്നതോ ബാറ്ററി ലൈറ്റ് കത്തുന്നതോ ഡീസലിൻ്റെയോ ചില സമയത്ത് ഡീസലിൻ്റെ അറിയാം ചില സമയത്ത് അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതേപോലെ കിലോമീറ്റർ ഇതെല്ലാം ഒറ്റ മീറ്ററിൻ്റെ അകത്ത് നമ്മളാക്കി പുതുമ പോലെ എല്ലാം ചെയ്ത് പുത്തനാക്കി എല്ലാം വിടുന്നതാണ്. അതുപോലെ തന്നെ പാച്ച് വർക്ക് ചെയ്യുന്നിടത്ത് നമ്മളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ഒത്തിരി ഇതെല്ലാം ഒത്തിരിപാട് പൊട്ടിക്കനമായിരുന്നു. അതോ ഈ സൈഡൊക്കെ ഇടിച്ച് മറിഞ്ഞ വണ്ടി അതൊക്കെ ഞങ്ങൾ കറക്റ്റ് ലെവലാക്കി ആ സൈഡ് അങ്ങേപ്പുറം എല്ലാം ലെവലാക്കി ഫ്രെയിമെല്ലാം ഒറിജിനൽ ഫ്രെയിമുകളെല്ലാം കയറ്റി ഒറിജിനൽ ഗ്ലാസും ഒക്കെ കയറ്റി തന്നെയാണ് ചെയ്യുന്നത്. ഇതേ കൊണ്ടുവരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോക്കൽ ഗ്ലാസ് മേടിച്ചിട്ട് ആ ലോക്കൽ ഗ്ലാസ് ഒട്ടും കയറി വീഴാത്ത രീതിയിലാണ് അത് കൊണ്ടുവന്നത്. പുട്ടിയിട്ട് ഒരു സൈഡ് വെച്ചിരുന്നതായിരുന്നു. നമ്മളതെല്ലാം കറക്റ്റ് ഒറിജിനൽ ഫ്രെയിമെല്ലാം കയറ്റി സെറ്റപ്പ് ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചത്. നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഇത്രയും സ്പീഡിലായതുകൊണ്ട് എന്തുമാത്രം മനസ്സിലാവുമെന്ന് അറിയത്തില്ല.
ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകം എല്ലാം കുഴിത്തുരുമ്പ് പിടിച്ച് മൊത്തം പോയി കിടന്നൊരു വണ്ടിയാണ്. അതിൻ്റെ അകമെല്ലാം നമ്മൾ തുരുമ്പെല്ലാം ചിരണ്ടിയിട്ട് പ്രൈമർ അടിച്ച് മൊത്തം വൃത്തിയാക്കിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കാണിക്കാം. അതുപോലെ തന്നെ പുട്ടിയിടേണ്ട ഇടയിലെ ഇട്ട് ഇപ്പോൾ സർവീസ് ചെയ്യാൻ നമ്മൾ കയറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സർവീസ് ചെയ്യാൻ പോവുകയാണ്. മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം പ്രൈമർ അടിക്കും. പ്രൈമർ അടിച്ചിട്ട് പുട്ടി എവിടെയെങ്കിലും ഇടാനുണ്ടെങ്കിൽ ഇടും. ആ പ്രൈമർ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പി എസ് ക്രേ അല്ല നമ്മൾ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർണറോടുള്ള പ്രൈമറാണ് നമ്മൾ അടിക്കുന്നത്. അതിന് വിലക്കൂടുതലാണ്, അത് തുരുമ്പെടുക്കത്തില്ല. മിക്കവാറും അത് വീടിനും വരുന്നുണ്ട്. ആ പ്രൈമറൊക്കെ സെയിം പ്രൈമർ തന്നെയാണ് നമ്മൾ മേടിച്ചടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തുരുമ്പെടുക്കാൻ സാധ്യത കുറവാണ്. അതാകുമ്പോൾ മറ്റേ ഓയിൽ പ്രൈമറുണ്ട്, അല്ലാത്ത മെറ്റൽ പ്രൈമറുണ്ട്. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൈമർ, നല്ല കൂടിയ പ്രൈമറും കൂടിയ പെയിൻറ്റും ഒക്കെ അടിച്ചാണ് വണ്ടി നല്ല ലുക്കാക്കി എടുക്കുന്നത്. നമ്മുടെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ബാക്കി പുട്ടിയിടുന്ന എടുക്കുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് വീടിയിൽ എന്താവും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ അടുത്ത ഫിറ്റിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മളങ്ങോട്ട് പോകാം. അതിന് മണ്ടയൊക്കെ അടിക്കാനുണ്ട്. ഇനി പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്കും കാര്യങ്ങളും അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട്. പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിക്കൊണ്ട് പൂശി വിടുന്ന പരിപാടിയല്ല, നല്ലതായിട്ട് പെയിൻറ്റ് കുടിച്ച ഒരു വണ്ടിയാണ്. രണ്ട് മൂന്നും കോട്ട് അടിച്ചാണ് ഇത് ഫിനിഷിംഗ് ആക്കിയെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു പോകുന്നതാണ് ഈ കാണിക്കുന്നത്. ഇപ്പം വണ്ടി നല്ല ലുക്കായിട്ടുണ്ടല്ലോ അല്ലേ. റഷേറയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ ഗ്ലാസ് ഇട്ടെങ്കിൽ മാത്രമേ കയറി വീഴത്തുള്ളായിരുന്നു. ഒറിജിനൽ ഗ്ലാസ് തന്നെ ഇട്ട് അവരിൽ കിടന്ന ഗ്ലാസ് തന്നെ നമ്മൾ മാറ്റിയിട്ട്. അതുപോലെ തന്നെ പാർട്സുകൾ, ഇതിനെടുത്ത പാർട്സുകളാണ് ഈ കാണിക്കുന്നത്. മൊത്തം ഇതിനെടുത്ത് വെച്ചിരിക്കുന്ന പാർട്സാണ് മൊത്തം മാറേണ്ടതാണ്. ഇസഡ് വരെയുള്ള സാധനങ്ങൾ മാറ്റിയിട്ടെങ്കിൽ മാത്രമേ ഇത് വൃത്തിയായിട്ട് പോയിട്ടുള്ളൂ. അതിൻ്റെ പാർട്സാണ് ഇരിക്കുന്നത്, ഒറ്റ വണ്ടിയുടെ പാർട്സായി കിടക്കുന്നത് മൊത്തം. ഇതിൻ്റെ അകത്ത് കയറേണ്ട പാർട്സുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഒറിജിനൽ സാധനങ്ങളുടെ പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതാണ് വണ്ടിയുടെ ലുക്കും കാര്യങ്ങളും. ഇനി ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ഫിറ്റിങ്ങൊക്കെ ഇതിൽ വരാനുണ്ട്. ഇവരുടെ പഴയ ക്ലാസ്സാണ് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരും കണ്ടോട്ടെന്ന് വെച്ചാൽ അവരുടെ ക്ലാസ്. അപ്പോൾ ഈ വീഡിയോയും സ്ഥിരമായിട്ട് അവർ കാണുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയും കണ്ടിട്ടാണ് ഇവിടുന്ന് വണ്ടി ഇത്രയൊരു 100-150 കിലോമീറ്റർ അപ്പുറത്തേ നിന്ന് ഈ വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിത് പുത്തനാക്കി വൃത്തിയാക്കി എങ്ങനെ കൊടുക്കാമെന്നുള്ളത്, നമുക്ക് എങ്ങനെ ആയാലും ഒരു 8-9 മാസത്തേക്കിന് 5 പൈസയുടെ പണി വരാത്ത രീതിയിലാണ് വണ്ടികളൊക്കെ ചെയ്ത് വിടുന്നത്. ഇതിൻ്റെ ഡാഷും കാര്യം അതുപോലെ ഒറ്റ ചാവിയിലാണിത് വരുന്നത്. പുത്തൻ വണ്ടി എങ്ങനെ വരുന്നോ ആ രീതിക്കാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെങ്ങും ആർക്കും കയറാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അതേ രീതിയിലാണ് ഇതിൻ്റെ ക്ലാസ് എല്ലാം ലോക്ക് ചെയ്ത് പോകുന്നത്. ഇതിൻ്റെ അത് കൈയിടാനോ ഇതിൻ്റെ അത് കയറി കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല വണ്ടി. അതേ രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യേണ്ടിടം എല്ലാം കളറും കൊടുത്ത് എവിടെല്ലാം അടിക്കാവോ അവിടെല്ലാം അടിച്ച് നമ്മൾ ക്ലിയറാക്കി എങ്ങനെ പുത്തൻ വണ്ടി എങ്ങനെ വരുന്നോ ആ രീതിയിൽ തന്നെയാണ് ഇത് പണിഞ്ഞു പോകുന്നത്. ഒരു ശകലം അലമ്പാട്ട് കാര്യങ്ങളായിട്ട് ഒന്നും കാണത്തില്ല. പിന്നെ 3 പുത്തൻ ടയർ അവരിടുവാണെങ്കിൽ വണ്ടിക്ക് അത്രയും കുടച്ചിൽ വരത്തില്ല. പുത്തൻ ടയർ അല്ല ഇത്, മൊത്തം കട്ട ടയറായി കിടക്കുന്നത്. ചുമ്മാ അത് മേടിച്ച് ഈ 1000-1500 രൂപയുടെ ടയർ കട്ട് ചെയ്ത് നമ്മുടെ പോയ ടയർ കട്ട് ചെയ്തിടുന്ന ടയറായി ഇതാ 3 കിടക്കുന്നത്. അപ്പോൾ 3 ടയറൂടെ മാറിക്കഴിഞ്ഞാൽ അത് വൃത്തിയായി കിടക്കും. അവരത് മാറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുടച്ചിൽ കാണും വണ്ടിക്ക്. അല്ലെങ്കിൽ പുത്തൻ വണ്ടി എങ്ങനെ പോകുന്നു അതേ രീതിയിൽ തന്നെ ഈ വണ്ടി വൃത്തിയായി കിടക്കും. അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ നല്ല ഇതുപോലുള്ള അറിവുപരമായിട്ടുള്ള ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഈ ഫുൾ പണികളും നമ്മൾ ഈ വണ്ടിയുടെ തീർത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൊത്തം ഒറ്റ ചാവിയെ തന്നെ എല്ലാ പണിയും തീർത്ത് നമ്മൾ കൊടുക്കുന്നതാണ് ഈ വണ്ടിയുടെ. ഇത് 3-4 കൊല്ലത്തേക്കിനും 5 പൈസയുടെ പണി വരാത്ത രീതിയിലാണ് നമ്മളിതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെക്കാനിക്കൽ വർക്കുകളൊക്കെ ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലെൻത്തായി പോകും വീഡിയോ. എന്നാലും നമ്മൾ കുറച്ചൊക്കെ കാണിച്ചു പോകും. അതുതന്നെ ആൽഫയുടെ ക്ലച്ച് കയറ്റി കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. 100,000 കിലോമീറ്റർ ഓടുന്നണം വരെ യാതൊരു പണിയും ഇതിന് വരത്തില്ല. ക്ലച്ച് എത്ര അറിയാൻ വയ്യാത്തൊരു ക്ലച്ച് പിടിച്ച് ഓടിച്ചെന്ന് പറഞ്ഞാലും ഒരു ശകലം പണി പോലും വരത്തില്ല. അതുപോലെ തന്നെയാണെങ്കിൽ ഇടയ്ക്ക് നമ്മളിത് കാണിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ അഴിച്ചെല്ലാം മെക്കാനിക്കൽ പണി ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അടിഭാവവും മേൽഭാവവും എല്ലാം പുത്തം പോലെ ആയില്ലേ, ഇത് കണ്ടില്ലേ, പഴയ വണ്ടിയല്ലായിരുന്നു. നല്ല ലുക്കാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അങ്ങനെയാണ് നമ്മുടെ വർക്കുകളെല്ലാം ചെയ്തു പോകുന്നത്. നമ്മൾ രാത്രിയിലാണ് ഇത് കൊണ്ടുപോയാൻ, വണ്ടി കൊണ്ടുവരാൻ അവിടെ നിന്ന് വന്നത്. അതുപോലെ തന്നെ ഒരു 3 വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയായെണ്ണ ഈ വണ്ടിയുടെ എല്ലാം നമ്മളെല്ലാം സെറ്റ് ചെയ്തെല്ലാം കൊടുത്തയക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു പാസഞ്ചർ വന്നിട്ടുണ്ട്. അതിൻ്റെ പണിയുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. മൊത്തം പണിയാണത്.